അച്ചാമാരെ, ഈ അവസരത്തില് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ചൂണ്ട കൊണ്ട് നമ്മുടെ എല്ലാം മനം കവർന്ന മജീഷേട്ടൻ പുതിയതായിട്ട് ഒരു ഫിഷിംഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മജീഷ് ഫിഷിംഗ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ ചാനലും ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് സ്പോർട്ട് ചെന്നിട്ട് കാണാം. മച്ചാമാരെ, മുട്ടൻ കാരിയും കറുപ്പും ഉള്ള കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു പാടശേഖരത്തിന്റെ ഒത്ത നടുക്കുള്ള ഒരു തകർപ്പൻ മോട്ടോർതറയിലാണ് ഇന്ന് നമ്മൾ വേട്ടക്കായി എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ മോട്ടോർതറകളിലും തന്നെ കാരിയും കറുപ്പും ഉണ്ടാവും. പക്ഷേ അതിൽ ചിലതിൽ മാത്രമേ നല്ല വലുപ്പമുള്ളത് ഉണ്ടാവുള്ളൂ. ഈ ചെറപറ ഏറെടുത്ത് കളിക്കുന്നത് മുഴുവൻ കാരിയാണ്. ഇന്ന് എല്ലാത്തിനെയും പൊക്കണം. കാരിനെയും കറുപ്പിനെയും മോട്ടോർതറയിന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ നമ്മുടെ മണ്ണിരെ വെല്ലുന്ന മറ്റൊരു ബേറ്റില്ല. ഒരു മാസം മുമ്പ് വരെ മണ്ണിരയ്ക്ക് നല്ല ക്ഷാമായിരുന്നു. ഇപ്പൊ മഴ ശരിക്കും പെയ്യുന്നത് കൊണ്ട് എവിടെ കിളച്ചാലും മണ്ണിരയാണ്. എല്ലാ മോട്ടോർതറയിലും സെയിം മീനുകൾ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഓരോ മോട്ടോർതറയിലും മീനുകൾ ബേറ്റ് എടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ചില തറകളില് കോഴിക്കുടലിൽ ഇവരടിക്കും, ചിലതില് അതുപോലും വേണ്ട ബോണ്ടയും മൈദയും ചെറിയ ഉണ്ടയാക്കി ഹുക്കിൽ കോർത്തിട്ടാൽ മതി. പക്ഷേ ഇവിടത്തേത് പോലത്തെ നല്ല വലുതടിക്കുന്ന തറകളില് മണ്ണിര തന്നെ വേണം യുവമാർക്ക്. ഒന്നും പറയാനില്ല, മുട്ടൻ ഒരു കറുപ്പിനെ അടിച്ചു കയറ്റിക്കൊണ്ടാണ് നമ്മുടെ വിഷ്ണു ഇന്നിവിടത്തെ അംഗം തുടങ്ങിയിരിക്കുന്നത്. ഈ കറുപ്പ് അഥവാ അനാബസ് മത്സ്യങ്ങളുടെ ഒത്തിരി ഹൈബ്രിഡ് ഇനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ചിലത് 6 മാസം കൊണ്ട് തന്നെ 1.5 കിലോയ്ക്ക് മുകളിൽ ഭാരം വെക്കുന്നവയാണ്. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയുന്ന ഇത്തരം മത്സ്യങ്ങൾ ഇന്ന് വൻതോതിൽ നമ്മുടെ നാട്ടിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റെല്ലാ വളർത്തു മീനുകൾക്കും സംഭവിച്ച പോലെ തന്നെ ഇത്തരം ഹൈബ്രിഡ് ഇനങ്ങൾ കർഷകരുടെ അടുത്ത് ചാടി നമ്മുടെ കുളങ്ങളിലും തോടുകളിലും എത്തി. കറുപ്പ് തന്നെ ആയിരിക്കുമെന്ന് കരുതി പെട്ടെന്ന് മീനടിച്ചപ്പോൾ പ്രതീക്ഷേട്ടൻ ഹുക്കപ്പ് എടുത്ത് പൊക്കിയെടുത്താണ് ഒരു വരാലുകുഞ്ഞ്. മണ്ണിര ഉപയോഗിച്ചാണ് നമ്മൾ മോട്ടർ തറയുന്ന കാരിയും കറുപ്പും പിടിക്കുന്നതെങ്കിൽ ആ മീൻപിടുത്തത്തിനിടയിൽ കിട്ടുന്ന ഒരു ബോണസ് ആണ് ഇവൻ. തീരെ കുഞ്ഞനായതുകൊണ്ട് പ്രതീക്ഷേട്ടൻ ഇവനെ ഇവിടെ തന്നെ റിലീസ് ചെയ്യുകയാണ്. വലുതായി കഴിയുമ്പോൾ നമുക്ക് അവനെ ഇവിടെ തന്നെ പിടിക്കാം. പിന്നെ മോട്ടർ തറകളിൽ നിന്നും ചൂണ്ടയിൽ പിടിക്കുന്നതിലും കൂടുതൽ വരാലുകളെ ആളുകൾ പിടിക്കുന്നത് മറ്റൊരു ഐഡിയ വെച്ചാണ്. വെള്ളം ശരിക്കും കുറഞ്ഞു കഴിയുമ്പോൾ ആളുകള് ഇതിന്റെ അകത്ത് ഇറങ്ങി വരാലുകളെ തപ്പിപ്പിടിച്ചെടുക്കും. പക്ഷേ അത്ര ധൈര്യശാലികൾ മാത്രമേ മീനെ തപ്പിപ്പിടിക്കാനായിട്ട് ഇതിന്റെ അകത്ത് ഇറങ്ങത്തുള്ളൂ. കാരണം ഇവനാണ് തപ്പാനായിട്ട് ഇവിടെ ഇറങ്ങുന്നവനെ ഒരു കാര്യമെങ്കിലും കുത്താതെ വിടുന്ന പ്രസ്ഥാനം ഒതുക്കുന്നില്ല. നമ്മുടെ അനാബസ് പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ശ്വസിക്കാൻ കാരിക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തില് ഓക്സിജന്റെ അളവ് കുറഞ്ഞാലും വെള്ളം ചീത്തയായാലൊന്നും അത് കാരിയെ ബാധിക്കില്ല. ഔഷധമൂല്യമുള്ള നല്ല കൊഴുപ്പ് കുറഞ്ഞ രുചിയുള്ള മാംസമാണ് കാരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാരിക്ക് നല്ല ഡിമാൻഡാണ്. എപ്പോഴും വിപണിയിൽ നല്ല വില കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിലും കാരിയെ കർഷകര് കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റു വളർത്തു മീനുകളുടെ കുട്ടികളെ എളുപ്പം കിട്ടും പോലെ കാരിയുടെ കുട്ടികളെ കിട്ടാൻ അല്പം പണിയാണ്. സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ നമ്മുടെ ജലാശയങ്ങളില് വെള്ളം കുറയുന്ന സമയത്ത് താരതമ്യേന വെള്ളം കൂടുതലായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളില് ചെളി സഹിതം കോരിയെടുക്കണം. ഇങ്ങനെ കോരിയെടുക്കുന്ന ചെളി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ ചെറിയ കാരിക്കുട്ടികളെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കാരിക്ക് എപ്പോഴും കൂടുതൽ വളർച്ച കിട്ടുക ഇതുപോലെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവരെ പടുതാക്കുളത്തിലൊന്നും ഇട്ട് വളർത്താതെ അടുത്തെട്ടില് നല്ലതുപോലെ ചെളിയുള്ള ഒരു കുളം സെറ്റാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അതിനിടയിൽ നമ്മുടെ പ്രജീഷേട്ടൻ അടുത്ത കറുപ്പിനെ ചൂണ്ടയിൽ കുടുക്കിയിരിക്കുകയാണ്. നമ്മുടെ വരാലിന്റെ പല ഗുണങ്ങളും കറുപ്പിനും ഉണ്ട്. രുചി മാത്രമല്ല, വരാലിനെ പോലെ തന്നെ കരയിൽ പിടിച്ചിട്ടാലും കറുപ്പ് ചാവത്തില്ല പെട്ടെന്നൊന്നും. അധിക നേരം ജീവനോടെ നിൽക്കും എന്നതുകൊണ്ട് തന്നെ കടലിൽ ചെമ്പല്ലിക്കൊക്കെ ഇടാൻ പറ്റിയ ഒന്നാം തരം ലൈബ്രേറ്റ് ആണ് കറുപ്പൂട്ടൻ. ഒന്നും പറയണ്ട മച്ചാമാരെ, അതിനിടയിൽ നമ്മുടെ വിഷ്ണു ഒരു പടക്കാരിനെ അടിച്ചു കയറ്റി കരുത്ത കാട്ടിയിരിക്കുകയാണ്. ഓ, ഇവന്റെയൊക്കെ കുത്തുകൊണ്ടാലുള്ള ഒരു അവസ്ഥ, അത് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. നമുക്കങ്ങനെയൊക്കെ പറയാം, പക്ഷേ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാരിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണത്. കാരിയെ ആര് ചൊറിയാൻ ചെന്നാലും അവന്റെ പണിക്കുറ്റം തീർന്നു തന്നെ. കാരിയുടെ കുത്തുകൊണ്ട് ജീവനും കൊണ്ട് മറ്റു ജീവികളെല്ലാം ഓടും. പക്ഷെ നമ്മൾ മനുഷ്യരങ്ങനെയല്ല. കാരിയുടെ രുചി ശരിക്കും പിടിച്ചു പോയതുകൊണ്ട് കുത്തു കിട്ടുന്ന ദിവസം മാത്രം ചിലപ്പോൾ മീൻപിടുത്തം വേണ്ടെന്ന് വെക്കും. വീണ്ടും അടുത്ത ദിവസം ചൂണ്ടയുമായിട്ട് വരും അവരെ പിടിക്കാൻ. വർഷത്തിലെ എല്ലാ സമയത്തും മോട്ടോർതറയുടെ അടുത്ത് നിന്നും മീൻ ഇതുപോലെ നമുക്ക് അടിക്കില്ല. ഇതുപോലെ പാടത്തെയും തോട്ടിലെയും വെള്ളം മുഴുവൻ വലിച്ചിടണം. എന്നാൽ മാത്രമേ പണി നടക്കത്തുള്ളൂ. ഒന്നും പറയാനില്ല, കൈ ചൂണ്ടയിടലിലെ രാജാവ് താൻ തന്നെയെന്ന് വിഷ്ണു വീണ്ടും തെളിയിച്ചു. ഇപ്പൊ പിടിച്ച
പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കറൂപ്പ്. നമ്മുടെ കരിമീനെയൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ തന്നെ നല്ല എൻജോയ് ചെയ്ത് പിടിക്കാൻ പറ്റിയ ഒരു മീൻ തന്നെയാണ് കറൂപ്പും. പിന്നെ കരിമീന് വേണ്ടി വെയിറ്റ് ചെയ്യും പോലെ ഒന്നും കറൂപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. നമ്മള് ചൂണ്ടയിടുന്നതിന്റെ സമീപത്തെങ്ങാനും അവനുണ്ടെങ്കിൽ മണ്ണിര കണ്ട് പാഞ്ഞു വരുപവൻ. അങ്ങനെ നമ്മുടെ വിഷ്ണു വലിയ മീനെ പൊക്കിയ അതേ പോയിന്റിലേക്ക് തന്നെ വൈഷ്ണവും ചൂണ്ടയുമായി എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പൊ വിഷ്ണു അടിച്ചു കയറ്റിയ കറൂപ്പ് പോലെ തന്നെ ഒരു മുട്ടൻ കാരിയും കിട്ടിയിരുന്നു നേരത്തെ. വെയിൽ കൂടുമ്പോൾ മീനുകൾ കൂട്ടമായിട്ട് തോടിന്റെ അല്പമെങ്കിലും ഷെയ്ഡുള്ള കോർണറുകളിലേക്ക് വരും. അത് തന്നെയാണ് സംഭവം. എന്തായാലും അവിടെ ഇനിയും മീൻ ഉണ്ടാവുന്നുള്ള വൈഷ്ണവിന്റെ ആ കണക്കുകൂട്ടല് ഒരു തരിം പോലും തെറ്റിയില്ല. ഒരടിപ്പൻ കാരിനെ വൈഷ്ണവ് അടിച്ചു കയറ്റിയിട്ടുണ്ട് അവിടുന്ന്. അല്ലെങ്കിലും ഓപ്പൺ വാട്ടറിലൂടെ അധികം കറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടാത്ത മീനാണ് കാരി. എപ്പോഴും മടയിലിരിക്കാനാണ് കാരിക്ക് ഇഷ്ടം. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ കാരിനെ പിടിച്ച് ഒരു അക്വേറിയത്തിൽ കൊണ്ടിട്ടാ മതി. ഒളിച്ചിരിക്കാനായിട്ട് എന്തെങ്കിലും സാധനം ആ അക്വേറിയത്തിന്റെ അടുത്തിട്ടില്ലുണ്ടെങ്കിൽ നേരെ കാരി അതിന്റെ ഇടയിലേക്കായിരിക്കും ഓടുക. പിന്നെ ഇടയ്ക്ക് മാത്രം ഏറെടുക്കാനായിട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് വരും. അപ്പൊ തന്നെ ആള് ഏറെടുത്ത് സ്ഥലം കാലിയാക്കും. രണ്ട് ചൂണ്ടകള് ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പ്രതീക്ഷേടന് നല്ല പണിയാണ്. കൂടുതൽ സമയത്തും പ്രതീക്ഷേടന്റെ കയ്യിലിരിക്കുന്ന ചൂണ്ടയിലല്ല അടി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്, നിലത്ത് വെച്ചിരിക്കുന്ന ചൂണ്ടയിലാണ്. മണ്ണിര കോർത്ത് എറിഞ്ഞിട്ട് ചൂണ്ട നിലത്ത് വെക്കുന്നത് അല്പം റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം കാരിയും കറൂപ്പും ശരിക്കും മണയിൽ കയറുന്ന മീനുകളാണ്. കറൂപ്പിനേക്കാൾ കുറച്ചുകൂടി സ്പീഡില് വായിലുള്ള ചൂണ്ടയുമായി കാരി മടയിലേക്ക് പാഞ്ഞു കയറും. അതുകൊണ്ട് മീനടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിലത്ത് വെച്ചിരിക്കുന്ന ചൂണ്ടയെടുത്ത് ഹുക്കപ്പ് കൊടുത്ത് മീനെ വലിച്ച് കരയിലേക്ക് കയറ്റിക്കൊള്ളണം. പിന്നെ കാരിനെയൊക്കെ വെറും കൈകൊണ്ട് പിടിച്ച് പ്രാക്ടീസ് ഇല്ലാത്തവര് ഹുക്കൂരാനായിട്ട് ചെറിയ പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഇന്നിതുവരെ കിട്ടാത്ത ഒരു മച്ചാനെ നമ്മുടെ വിഷ്ണു പൊക്കിയിരിക്കുകയാണ്. ഒന്നാന്തര ഒരു കൂരിക്കുട്ടൻ. കറിക്ക് ഉപ്പില്ലാതെ എന്ത് ടേസ്റ്റ് എന്ന് പറയും പോലെയാണ് കൂരിയുടെ കാര്യം. മച്ചാന്മാരെ, നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പടക്കാരീനെ നമ്മുടെ പ്രതീക്ഷേട്ടൻ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ഒരാറ്റം ബോംബിനെയാണ് പ്രതീക്ഷേട്ടൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇവന്റെ കുത്തുകൊള്ളുന്നതും മൂർക്കം പാമ്പിന്റെ കടി കൊള്ളുന്നതും ഒരുപോലെ തന്നെയായിരിക്കും. ഇവൻ ഒരുത്തനായിട്ടൊന്നും ഇതിലൂടെ നടക്കില്ല. ഇവന്റെ കൂട്ടാളികളും ഇവിടെ തന്നെ കാണും. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എല്ലാത്തിനെയും നമുക്ക് പൊക്കാം. നല്ല ചെളി കളറിലാണ് വെള്ളം കിടക്കുന്നത്. ഇത്രയധികം മീനുകള് ഈ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോവും. വെയില് കൂടിയപ്പോൾ പുറത്ത് കാണുന്ന ആക്ടിവിറ്റി നന്നേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഈ കല്ലുകളുടെ ഇടയില് പുറത്തേക്ക് തലയിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണു മാക്സിമം പൊത്തുകളോട് ചേർത്ത് തന്നെ ചൂണ്ടയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിലത്ത് ചൂണ്ട വെക്കത്തില്ല. വെച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അടിയാണ്. ചൂണ്ട വലിച്ചോണ്ട് പോയത് കാരിയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ചൂണ്ട പൊക്കിയെടുത്തപ്പോഴാണ് കറൂപ്പാന്നുള്ള കാര്യം മനസ്സിലായത്. മച്ചാന്മാരെ, ഈ കഴിഞ്ഞ ദിവസം നമ്മള് കടലില് വേട്ടക്കായിട്ട് പോയിരുന്നു. കറിക്ക് മീൻ പിടിക്കാൻ പോയ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ചൂണ്ടയിൽ അടിച്ചത് ആയിരങ്ങൾ വില മതിക്കുന്ന വർണ്ണമത്സ്യാണ്, അതും അലങ്കാര ഹമൂർ. നിങ്ങൾ ആരും ഇതുവരെ അത്രയും ഭംഗിയുള്ള ഒരു കടൽ കറൂപ്പിനെ ചൂണ്ടയിൽ കിട്ടി കണ്ടിട്ടുണ്ടാവില്ല. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ തകർപ്പൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.